പുതുപ്പള്ളി വോട്ടെണ്ണലിന്റെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയായി ചാണ്ടി ഉമ്മനെ തെരഞ്ഞെടുത്ത് പുതുപ്പള്ളി 36,454 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജേക്സി തോമസിനെ പരാജയപ്പെടുത്തിയത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് നില ഒന്ന് പരിശോധിക്കാം. അതിൽ ചാണ്ടി ഉമ്മൻ 78,098 വോട്ടുകളാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് നേടിയത്. ഇത് ചരിത്ര വോട്ടാണ്. 2011 ഉമ്മൻചാണ്ടി സുസാ സെന്റ് ജോർജിനെതിരെ 33,255 ആയിരുന്നു ഭൂരിപക്ഷമെങ്കിൽ അത് മറികടന്നിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. തൊട്ടപ്പുറത്ത് ജേക്സി തോമസ്. ജേക്സി തോമസിന് ഇത് മൂന്നാമത്തെ ഊഴമായിരുന്നു. ആ മൂന്നാമത്തെ ഊഴത്തിൽ 41,644 വോട്ട് മാത്രമാണ് ജേക്സി തോമസിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. മുൻപ് രണ്ട് തവണ ജേക്ക് നേടിയതിനേക്കാളും കുറഞ്ഞ വോട്ടുകളാണ്. ഇനി ബി ജെ പിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 6,447 എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ 11,000 വോട്ട് നേടിയ സ്ഥലത്താണ് 6,447 ബി ജെ പി എത്തിയിട്ടുള്ളത്. അപ്പോൾ ജേക്സി തോമസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ കനത്ത വെല്ലുവിളി ജേക്സി തോമസ് ഉയർത്തിയെങ്കിലും ഇത്തവണ പക്ഷേ അത് കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണയും അതിനു മുൻപും നേടിയ വോട്ടുകളെല്ലാം ഇടതുമുന്നണിയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര ജയമാണ് ചാണ്ടി ഉമ്മൻ നേടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല വിലയിരുത്തലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് അത് ഈ സർക്കാരിനുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ വാദം. ഇതങ്ങനെയാണെങ്കിൽ സർക്കാരിനുള്ള വിലയിരുത്തൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പും. എന്തായാലും പ്രതികരണങ്ങളും ആഘോഷങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. 2 മണിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ പരാജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നമുക്ക് പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ സന്തോഷാരവത്തിലേക്ക് പോകാം. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മാധു സജിയുണ്ട്. മാധു, ത്രിവർണ ലഡു ഒക്കെ കഴിച്ച് യു ഡി എഫിന്റെ ആഹ്ലാദാരവങ്ങൾ കണ്ടു നിൽക്കുകയാണെന്നറിയാം. എത്രമാത്രം ആഘോഷമാണ് അവിടെ നടക്കുന്നത്? അജിത, ഒരു ഉത്സവത്തിന് ഒരു ആഘോഷത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ കയ്യിൽ കരുതിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന എണ്ണി തുടങ്ങുന്ന നിമിഷങ്ങളിൽ തന്നെ ഈ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലേക്ക് യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു കുത്തൊഴുക്ക് ആരംഭിച്ചത്. അവിടെ ഈ പറയുന്ന ത്രിവർണ ലഡു എന്ന് മാത്രമല്ല, പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ, ആരവങ്ങൾ, ആർപ്പുവിളികൾ, ബലൂണുകൾ, തൊപ്പികൾ, മുഖംമൂടികൾ, ഇങ്ങനെ പൊട്ടിച്ച അന്തരീക്ഷത്തിലേക്ക് ഈ വർണ്ണ പുക ഉയർത്തിവിടുന്ന ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ ആഘോഷിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം കരുതിയാണ് യു ഡി എഫിന്റെ അണികൾ ദാ ഇവിടെ വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊന്നുമല്ല ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ആർപ്പ് വിളിക്കാൻ, നൃത്തം ചെയ്യാൻ, മുദ്രാവാക്യം വിളിക്കാൻ, പാട്ടുപാടാൻ, ഒപ്പം ചുവട് വെക്കാൻ ഒക്കെ തയ്യാറായി എത്തിയ, ആഘോഷിക്കാൻ എത്തിയ ഒരു വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരിൽ കുറേ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. അതുവരെയും ഇവിടെ തമ്പടിച്ച് നിന്ന് ചാണ്ടി ഉമ്മൻ്റെ വിജയത്തിൻ്റെ ഓരോ നിമിഷത്തെയും, ഓരോ തവണ ലീഡ് ഉയർത്തുമ്പോഴും അതിനെയൊക്കെ ആഘോഷമാക്കുന്ന യു ഡി എഫിന് അണികളെയാണ് നമ്മളിവിടെ കിടന്ന് മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. ഇവിടെ ഈ കൗണ്ടിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള, അത് കോട്ടയം നഗരത്തിൽ ബസ് എൽ എസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിന് തൊട്ട് മുന്നിലാണ്. പക്ഷേ